ജൂലൈ 3 എന്ന് പറയുന്നത് കെ ദാമോദരൻ്റെ ചരമദിനമാണ്. എനിക്കൊരു വ്യക്തിപരമായ ഒരു സങ്കടവും അഭിപ്രായവുമുള്ളത്, മറ്റു പലരുടെയും കൂട്ടത്തിൽ ഒതുക്കാവുന്ന ആളല്ല കെ ദാമോദരൻ. അത് പരമപ്രാധാന്യത്തോടുകൂടി നമ്മൾ നടപ്പിലാക്കി അല്ലെങ്കിൽ നടത്തേണ്ടതും ആചരണം പ്രഭാഷണം ആ തരത്തിൽ നമ്മൾ കൊണ്ടുപോകേണ്ടതുമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ധൈഷണിക മണ്ഡലത്തിൽ വിരലെടുത്ത് വിരലിൽ കൊട്ടി പറയാവുന്ന 3-ോ 4-ോ പേരുടെ പേര് പറഞ്ഞാൽ അതിൽ 1 കെ ദാമോദരനായിരിക്കും. EMS കെ ദാമോദരൻ തുടങ്ങിയ ആൾക്കാരാണ് കേരളത്തിൻ്റെ ബൗദ്ധിക മണ്ഡലത്തെ പുരോഗമന ദിശയിലേക്ക് തിരിച്ചുവിട്ടത്. നമ്മൾ വേണമെങ്കിൽ പുരോഗമന ഇടതുപക്ഷം എന്നുകൂടെ പറയും, പക്ഷേ പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ ദിശയിലേക്ക് ഒരു പന്ഥാവ് വെട്ടി തുറന്നത് ഇവരൊക്കെയാണ്. അതിനവർക്ക് നിരവധി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരു അസാധാരണ പ്രതിഭയാണ് കെ ദാമോദരൻ എന്ന് ഞാൻ പറയും. 1912 ജനിച്ച് 76 അന്തരിക്കുമ്പോൾ എത്ര വയസ്സ്? 64 വയസ്സിനിടയ്ക്ക് എഴുതി കൂട്ടിയ കാര്യങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. ഗ്രാമങ്ങൾ തോറും നടന്ന് ആൾക്കാരെ പറഞ്ഞ് പഠിപ്പിച്ച ഗുരുനാഥൻ. ജീവൻ അപകടം വരുന്ന തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനമാണ് അന്ന് നടക്കുന്നത്. കണ്ടാൽ തല്ലിക്കൊല്ലും. അപ്പോൾ ഒളിവിലിരുന്നു കൊണ്ടും മണ്ണെണ്ണ ചിമ്മിനിയുടെ വെളിച്ചത്തിൽ 5-ോ 6-ോ പേരെ വെച്ചൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് കേരളത്തെ ഈ രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത്. അതിൽ ഗ്രന്ഥശാല പ്രവർത്തകർ ഒരു നന്ദികേട് കാണിച്ചോ എന്നും എനിക്കൊരു സംശയമുണ്ട്. തുറന്നു പറയുന്നതിൽ ക്ഷമിക്കുക, എവിടെയെങ്കിലും ഇനിയൊക്കെ പറയണ്ടേ? ആ നന്ദികേടെന്ന് പറയുന്നത് ഇവിടെ അനിൽ സൂചിപ്പിച്ചു. 1937 മലബാർ ഗ്രന്ഥാലയ സംഘം എന്ന പേരിലൊരു സ്ഥാനം രൂപീകരിക്കുന്നു. അതിനു മുമ്പ് നാട്ടിൻ്റെ പല ഭാഗത്തും ചെറിയ ചെറിയ ഗ്രന്ഥശാലകൾ വന്നു കഴിഞ്ഞിരുന്നു. 1894 മറ്റാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ ഗ്രന്ഥശാല. 1904 നെയ്യാറ്റിൻകരയിലെ ഗ്രന്ഥശാല. മലബാറിലുണ്ട്, ഇതേ കാലഘട്ടത്തിൽ തന്നെ മലബാറിലെ തലശ്ശേരിയിലും മറ്റ് പല സ്ഥലങ്ങളിലും കൊച്ചിയിലുമൊക്കെ. അതൊക്കെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ വർഷങ്ങളിലും 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യവർഷങ്ങളിലുമായിട്ടാണ് തുടങ്ങുന്നത്. എന്നാൽ തിരുവിതാംകൂർ ഭരണകൂടം തന്നെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥശാല സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തു. അതാണ് 1829 ഇന്ന് കാണുന്ന പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരത്തെ. സ്വാതിരുന്നാൾ രാജാവ് അധികാരമേറ്റ വർഷം 829 അദ്ദേഹം പബ്ലിക് ലൈബ്രറി എന്ന പേരിൽ, സർക്കാർ സ്ഥാപിച്ച ഒരു ഗ്രന്ഥശാലയ്ക്ക് പബ്ലിക് എന്ന് പേര് കൊടുക്കണമെങ്കിൽ അത് പൊതുസ്ഥാപനമാണ്. കാരണം സർക്കാരിൻ്റെ പണമെന്ന് പറയുന്നത് ഖജനാവിൽ നിന്ന് എടുക്കുന്നതാണ്, ജനങ്ങളുടെ നികുതി പിടിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് അത് പബ്ലിക്കിന് പൊതുജനത്തിന് പ്രവേശനമുള്ളതായിരിക്കണമെന്നുള്ളൊരു സങ്കല്പത്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ ആണ് രാജാവ് തുടങ്ങുന്നത്. തൊട്ട് വർഷങ്ങൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 871 മറ്റോ കൊച്ചി രാജാവും തുടങ്ങിയിട്ടുണ്ട് അതേപോലെ. അതാണ് എറണാകുളം പബ്ലിക് ലൈബ്രറി. അതൊന്ന് രാമവർമ്മ സ്കൂളിൻ്റെ അടുത്ത് ആരംഭിച്ചു, ഇപ്പോൾ അത് വലിയ ലൈബ്രറി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ തന്നെ ഭരണകൂടത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രന്ഥശാലകൾ തുടങ്ങിയിരുന്നുവെങ്കിലും അതൊരു ജനകീയ പ്രസ്ഥാനമായി ഗ്രാമങ്ങളിലേക്ക് എഴുത്തും വായനയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ വർഷങ്ങളിലാണ്. അങ്ങനെ മലബാറിൻ്റെ പല ഭാഗത്തും 1930 ശേഷം, പ്രത്യേകിച്ച് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ശക്തിപ്പെട്ടു വരുന്നത് 30 ശേഷമാണ് മലബാർ. നേരത്തെ ഉണ്ടായിരുന്നു, KPCC ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത് അത്ര സജീവമായിരുന്നില്ല, മറ്റ് പല രംഗങ്ങളിൽ ഇടപെടുകയായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ 2024 എന്ന് പറയുന്നത് പലതിൻ്റെയും 100-ാം വാർഷികമാണ്. ഐക്യം സത്യഗ്രഹത്തിൻ്റെ, സർവമത സമ്മേളനത്തിൻ്റെ, അല്ലെങ്കിൽ ശ്രീനാരായണ അല്ല ചട്ടമ്പി സ്വാമിയുടെ സമാധിയുടെ ഒക്കെ 100-ാം വാർഷികമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ മലയാളികൾ മറക്കാൻ പാടില്ലാത്ത ഒരു വർഷം, ഒരു 200-ാം വാർഷികമുണ്ട്.
കേരളത്തിൽ ആദ്യമായിട്ട് മലയാളത്തിൽ അച്ചടിച്ച പുസ്തകം 1824 പുറത്തു വന്നത്. ചെറുപൈതങ്ങൾക്ക് വായിച്ചറിയാൻ ഒരു പുസ്തകം എന്ന പേരിൽ ഒരു പാഠപുസ്തകം. മലയാള പുസ്തകം നേരത്തെ അച്ചടിച്ചിട്ടുണ്ട് വിദേശത്ത്, 1781 മറ്റോ ആണ് ആ പുസ്തകം വന്നത്. പക്ഷേ 820 കോട്ടയത്ത് പിന്നെ പ്രസ്സിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം 824. അതിൻ്റെ 200th വാർഷികവും കൂടിയാണ് 2024. അപ്പോൾ അതും കൂടി നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതാണ്. അപ്പോൾ സ്വാതന്ത്ര്യസമരത്തിൻ്റെ വ്യാപനവും ആ സ്വാതന്ത്ര്യസമരത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് 1936-37 കാലത്ത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നത്. അതിന് സാർവദേശീയ സഹകരണം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ സ്വാതന്ത്ര്യസമരത്തിൻ്റെയും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെയും ഒരു കേന്ദ്രീകരണം എന്നുള്ള നിലയ്ക്ക് അത് ജനങ്ങളിലേക്ക് ഈ ആശയങ്ങൾ എത്തിക്കുന്നതിനുള്ളൊരു മാർഗം എന്ന നിലയ്ക്കാണ് പ്രാദേശികമായി ഗ്രാമങ്ങളിലും നഗരങ്ങളുമായിട്ട് കിടക്കുന്ന ഗ്രന്ഥശാലകൾക്ക് ഒരു ഏകോപിത രൂപം കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടുകൂടി മലബാർ വായനശാല സംഘമുണ്ട്. അതുകൂടെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് ടൗൺ ഹാളിൽ അത് രൂപീകൃതമാവുകയും പ്രഗത്ഭരായ പല ആൾക്കാരും അതിൻ്റെ സെക്രട്ടേറിയറ്റ് കെ ദാമോദരൻ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. അതാണ് പിന്നീട് 1943 ബ്രിട്ടീഷ് സർക്കാർ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമത്തിൻ്റെ വെളിച്ചത്തിൽ, നമ്മൾ ഈ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുമല്ലോ, നമ്മൾ ഈ ധർമ്മസ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പിന്നെ സാഹിത്യ സാംസ്കാരിക സംഘടനകളോ രൂപീകരിക്കുന്നതിനും രജിസ്റ്റർ ചെയ്യുന്നതിനും ഇപ്പോൾ നിലവിലുള്ളത് ട്രാവൻകൂർ കൊച്ചിൻ ചാരിറ്റബിൾ ആൻഡ് എൻഡോവ്മെൻ്റ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ്. സഹകരണ സംഘമാണെങ്കിൽ വേറെ നിയമമാണ്. അതിപ്പോൾ പുതുക്കി വറുത് വന്നിട്ടുണ്ട്. അതിപ്പോൾ പുതിയൊരു അമെൻമെൻ്റതായി ഇപ്പോൾ വീണ്ടും നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 1861 ബ്രിട്ടീഷ് മദ്രാസ് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് 1943 ഡിസംബറിൽ കോഴിക്കോട്ട് രജിസ്റ്റർ ചെയ്താണ് കേരള ഗ്രന്ഥാലയ സംഘം 1943. ഈ കേരള ഗ്രന്ഥാലയ സംഘം എന്നുള്ളത് അല്പം പ്രകോപനപരമായിരുന്നു തിരുവിതാംകൂറുകാർക്ക്. മലബാറിലെ ഗ്രന്ഥസംഘ ഗ്രന്ഥാലയങ്ങളെ അല്ലെങ്കിൽ ഗ്രന്ഥശാലകളെ ഒരുമിച്ച് യോജിപ്പിച്ചു കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെ ദാമോദരൻ്റെ മുൻകൈയിൽ ഈ സംഘടന സ്ഥാപിക്കപ്പെടുന്നത്. അന്ന് തിരുവിതാംകൂർ കേരളമടക്കം കേരളം മൂന്ന് പ്രദേശങ്ങളായിട്ട് മൂന്ന് ഭരണ യൂണിറ്റുകളായിട്ട് കിടക്കുകയാണ് തിരുവിതാംകൂർ കൊച്ചി മലബാർ. മൂന്ന് പ്രദേശത്തു നിന്നുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഘം രൂപീകൃതമായത്. മലബാറിൽ നിന്നുള്ള ആൾക്കാർക്ക് പുറമെ കൊച്ചിയിൽ നിന്ന് പനമ്പള്ളി ഗോവിന്ദമേനോൻ, പിന്നീട് മുഖ്യമന്ത്രി തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായ പനമ്പള്ളി ഗോവിന്ദമേനോൻ, തിരുവിതാംകൂറിൽ നിന്ന് എസ് ഗുപ്തൻ നായർ, പ്രൊഫസർ എസ് ഗുപ്തൻ നായർ തുടങ്ങിയ ആൾക്കാരെയൊക്കെ ചേർത്തുകൊണ്ടാണ് അഖില കേരള അടിസ്ഥാനത്തിലൊരു സംഘടന ഉണ്ടാകുന്നത്. അങ്ങനെ അഖില കേരള അടിസ്ഥാനത്തിൽ സംഘം ഉണ്ടാകുന്നതിന് ദാമോദരന് തോന്നാൻ വേറെയും ചില കാരണങ്ങളുണ്ട്. ആ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കാതെ ഈ പിന്നെ സംഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്താണ് ആ പശ്ചാത്തലം? ആ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്നും ഇന്ത്യക്ക് വിനയായി എന്ന് നമ്മൾ സംശയിക്കുന്ന, അല്ലെങ്കിൽ ഭൂരിപക്ഷം പേരും ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ദേശീയതയെക്കുറിച്ചുള്ള സങ്കല്പനം. ആ ദേശീയതയെക്കുറിച്ചുള്ള സങ്കല്പനം മതാടിസ്ഥാനത്തിലാകണമെന്ന് ഇന്ത്യയിലെ രണ്ട് വിഭാഗക്കാർ തമ്മിൽ ഏറ്റുമുട്ടി മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് 1943 അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം കോൺഗ്രസ് ബോംബെയിൽ ചേർന്നത്. ആ സമ്മേളനത്തിൽ വെച്ചെടുത്തൊരു തീരുമാനമാണ് ദേശീയതയെക്കുറിച്ചുള്ള നിർവചനം. ഇന്ത്യയെ വിഭജിക്കണം, മതാടിസ്ഥാനത്തിൽ വിഭജിക്കണം, ദേശീയതയുടെ അടിസ്ഥാനം മതവിശ്വാസമായിരിക്കണം എന്നുള്ള സങ്കല്പനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നിർലോഭമായ പ്രേരണയും സഹായത്തോടും കൂടി ഒരു ഭാഗത്ത് മുസ്ലിം മൗലികവാദികളും മറുഭാഗത്ത് ഹിന്ദു മൗലികവാദികളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇത് രണ്ടുമല്ല വാസ്തവം, ഇതിനതീതമായൊരു സങ്കല്പനമാണ് ദേശീയതയ്ക്ക് ഉണ്ടാകേണ്ടതെന്നുള്ള ആദ്യത്തെ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് ബോംബെയിൽ ചേർന്ന 1st കോൺഗ്രസ്സിലാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 5000 മെമ്പർഷിപ്പേ ഉള്ളൂ ഇന്ത്യയിൽ. അവിടെ തീരുമാനിച്ചതാണ് ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യ ബഹുദേശീയതകളുടെ നാടാണ്. ആദ്യത്തെ വാചകമാണ് ഇന്ത്യ ബഹുദേശീയതകളുടെ നാടാണ്. ചെറുതും വലുതുമായ ദേശീയതകളുണ്ട്. ചെറുതായാലും വലുതായാലും അവ തുല്യതയ്ക്ക് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്.
ഭാഷയും സംസ്കാരവുമാണ് ദേശീയതയുടെ അടിസ്ഥാനം. ഭാഷയും സംസ്കാരവുമാണ് ദേശീയതയുടെ അടിസ്ഥാനം എന്ന സങ്കല്പനം കൊണ്ടുവരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിന് അവർക്ക് സഹായകരമായിട്ട് ലെനിൻ്റെ സിദ്ധാന്തം ഉണ്ടായിരുന്നു. 1917 റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ സാർ ചക്രവർത്തിയെ പുറത്താക്കി, സാർ ചക്രവർത്തിയുടെ സ്ഥാനം റഷ്യയിൽ നിന്ന് പിടിച്ചെടുത്ത് പിന്നെ ബോൾഷെവിക്ക് അല്ല അന്നത്തെ മെൻഷെവിക് നേതാവായിരുന്ന പ്ലഖനോവിൻ്റെ നേതൃത്വത്തിലൊക്കെ സംഗതി ഗവൺമെൻറ്റൊക്കെ വന്നു. പക്ഷേ അതിൽ പ്രശ്നം തീരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് സാർ ചക്രവർത്തി അടിച്ചമർത്തി വച്ചിരുന്ന ദേശരാഷ്ട്രങ്ങൾ, ഇന്നിപ്പോൾ യുദ്ധം നടക്കുന്ന ഉക്രൈൻ, ബൈലോറഷ്യ, അസർബൈജാൻ പിന്നെ തുടങ്ങിയ മുഴുവൻ പ്രദേശങ്ങൾ, ഏതാണ്ട് 14 രാഷ്ട്രങ്ങളെ അടിച്ചമർത്തി ഒരുമിച്ച് വെച്ചായിരുന്നു സാർ ചക്രവർത്തി ഭരിച്ചിരുന്നത്. ആ 14 വരുന്ന രാഷ്ട്രങ്ങൾക്ക് ദേശീയതയുടെ അംഗീകാരം കൊടുത്തുകൊണ്ട് ആ ദേശീയ ദേശരാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്തൊരു ഫെഡറേഷൻ എന്ന സങ്കല്പം കൊണ്ടുവരുന്നത് 17 ഒക്ടോബറിലെ വിപ്ലവത്തിന് ശേഷം 19 സോവിയറ്റ് യൂണിയൻ എന്ന സംഘടന അല്ലെങ്കിൽ രാഷ്ട്രം രൂപീകൃതമാകുന്നതോടുകൂടിയാണ്. അപ്പോൾ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേണം ദേശീയതയെ നിർവചിക്കേണ്ടതെന്ന ലെനിൻ്റെ സിദ്ധാന്തം 43 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുകയും അങ്ങനെ ഇവിടെ ദേശീയതയ്ക്ക് നിർവചനം കൊടുക്കുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൽ പങ്കെടുത്ത ആളാണ് ദാമോദരൻ, EMS, NE ബൽറാം തുടങ്ങിയ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ. ആ തീരുമാനം നിലനിൽക്കുന്നത് കൊണ്ടാണ് 41 പാർട്ടി സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വന്ന ഉടനെ തന്നെ ഈ കേരള ഗ്രന്ഥാലയ സംഘം എന്നൊരു സംഘടന രജിസ്റ്റർ ചെയ്യുന്നതിന് ദാമോദരൻ നേതൃത്വം കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഒന്ന്, ജീവൽ സാഹിത്യ പ്രസ്ഥാനം, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ജീവൽ സാഹിത്യ പ്രസ്ഥാനമായി കേരളത്തിൽ വരുന്നു. ദേശ സ്വാതന്ത്ര്യപ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം കേരള മലബാറിൽ നേരിട്ട് ബ്രിട്ടീഷ് സർക്കാരിനെതിരെയും തിരുവിതാംകൂറിലും കൊച്ചിയിലും പിന്നെ ഉത്തരവാദിത്വ ഭരണത്തിൽ, രാജഭരണത്തിനുള്ളിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രശ്നവും ഇവിടെ തിരുക്കൊച്ചി അല്ല തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസ്സും അപ്പുറത്ത് കൊച്ചി പ്രജാമണ്ഡലം എന്നുള്ള സംഘടനകൾ വരുന്നു. ഇതെല്ലാം കൂടി ചേർന്ന് മലയാളവും മലയാളം സംസാരിക്കുകയും ഒരു ഏകീകൃത സംസ്കാരത്തിൻ്റെ ഉടമകളായ മലയാളികൾക്കെല്ലാം കൂടി ഒറ്റ രാഷ്ട്രം, ഒരു സംസ്ഥാനം വേണമെന്നുള്ളത് കൊണ്ടാണ് ഈ കേരള ഗ്രന്ഥാലയ സംഘം എന്നുള്ള പേര് ദാമോദരൻ സൂചിപ്പിക്കുന്നതും. 3 ഭാഗത്തു നിന്നും, കൊച്ചിയിൽ നിന്നും തിരുവിതാംകൂറിൽ നിന്നും മലബാറിൽ നിന്നുള്ള ആൾക്കാരെ ചേർത്തുകൊണ്ട് ഈ ഗ്രന്ഥാലയ സംഘം രൂപീകരിച്ചതും. 45 ഡിസംബറിലാണ് ഇവിടെ സൂചിപ്പിച്ച അമ്പലപ്പുഴയിൽ നടക്കുന്ന സമ്മേളനം. അത് തിരുവിതാംകൂറിൻ്റെ പല ഭാഗത്തു നിന്നും, അങ്ങ് നാഗർകോവിലിൽ നിന്നടക്കം, അന്ന് തിരുവിതാംകൂറിൻ്റെ തെക്കേറ്റത്തെ ജില്ലയായ തിരുവനന്തപുരത്തിൻ്റെ 4 തെക്കൻ താലൂക്കുകൾ, ഇപ്പോൾ കന്യാകുമാരി ജില്ലയായി മാറിയ 4 തെക്കൻ താലൂക്കുകളും തിരുവനന്തപുരം ജില്ലയിലായിരുന്നതുകൊണ്ട് കന്യാകുമാരി ജില്ലയിൽ, ഇന്ന് എന്താ കന്യാകുമാരി ജില്ലയിൽപ്പെട്ട നാഗർകോവിൽ നിന്ന്, ശുശീന്ദ്രത്ത് നിന്ന്, നെയ്യാറ്റിങ്കര നിന്നുള്ള ആൾക്കാർ ഈ അമ്പലപ്പുഴയിലെ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അമ്പലപ്പുഴയിലെ സമ്മേളനം വിളിച്ചു ചേർത്തത് PN പണിക്കരല്ല, അത് സർ CP ആണ്. അതിൻ്റെ സംഘാടനത്തിൻ്റെ ചുമതലയേ PN പണിക്കർക്കില്ലായിരുന്നു. അത് വിളിച്ചു കൂട്ടാനുണ്ടായ സാഹചര്യം 2. ഒന്ന്, 1945 ഓഗസ്റ്റ് മാസത്തിൽ സർ CP യുടെ നേതൃത്വത്തിൽ ഒരു വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നു. ട്രാവൻകൂർ പ്രൈമറി എഡ്യൂക്കേഷൻ ആക്ട് എന്നാണ് അതിൻ്റെ പേര്. തിരുവിതാംകൂർ പ്രാഥമിക വിദ്യാഭ്യാസ നിയമം 45 ഓഗസ്റ്റിൽ അത് സർക്കാർ ഉത്തരവിറക്കി നിയമസഭ പാസ്സാക്കിയതാണ്. 45 സെപ്റ്റംബറിൽ അത് മഹാരാജാവിൻ്റെ, അന്നത്തെ ഗവർണറുടെ, മഹാരാജാവിൻ്റെ അംഗീകാരം കിട്ടി. അന്നത്തെ ഇവിടുത്തെ റെസിഡൻറ്റ് അത് നേരിട്ട് മദ്രാസ് ഗവർണർക്ക് അയച്ചു. മദ്രാസ് ഗവർണറുടെ അംഗീകാരം കിട്ടിയെങ്കിലേ അത് തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ പറ്റും. തിരുവിതാംകൂർ രാജഭരണമാണ് എങ്കിലും പഴയ ഗുസ്തിക്കാർ ചില ആൾക്കാരെ പിടിച്ച് കക്ഷത്ത് വെച്ചിട്ട് ഇങ്ങനെ തല മാത്രം വെളി വെച്ചേക്കുമല്ലോ, മറ്റേ ഉടൽ പുറകിൽ കിടന്ന് പിടക്കിയായിരിക്കും, ഈ തല മാത്രം വെളിയിൽ കാണും. അതുപോലെ തല മാത്രം വെളിയിൽ കാണുന്ന തരത്തിലുള്ള ഭരണമാണ് തിരുവിതാംകൂറിൻ്റേത്. രാജാവാണ് മഹാരാജാവാണെന്നൊക്കെ നമ്മൾ വിളിക്കുമെങ്കിലും മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് മദ്രാസ് ഗവൺമെൻറ്റാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിന് അംഗീകാരം കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് ആദ്യത്തെ വിദ്യാഭ്യാസ സമരം, വിമോചന സമരം കേരള തിരുവിതാംകൂറിൽ വരുന്നത്. വിമോചന സമരം ഞാൻ കൊട്ടേഷൻ അകത്തിടുകയാണ്. എന്തായിരുന്നു അത്? ഈ നിയമം പാസ്സാക്കാൻ, നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. ചങ്ങനാശ്ശേരിയിലെ ആർച്ച് ബിഷപ്പ് കാളാശ്ശേരി, അവിടെ പാറയിൽ എന്നൊരു സ്ഥലമുണ്ട് ചങ്ങനാശ്ശേരി, അതാണ് പാറയിൽ പള്ളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉത്തരവാദിത്യം വിളിക്കുന്നേക്കാതിൻ്റെ പാറയിൽ പള്ളി. ആ പാറയിൽ പള്ളിയിൽ നിന്ന് ഒരു പ്രസംഗം നടത്തി.
ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് തിരുവിതാംകൂർ പ്രാഥമിക വിദ്യാഭ്യാസ നിയമം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. കർത്താവായ യേശു, വാചകം ഞാൻ അതേപോലെ കോട്ട് ചെയ്യുകയാണ്, കർത്താവായ യേശു പറഞ്ഞത് നിങ്ങളെ വിശ്വാസമാകുന്ന നിന്റെ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും എന്നാണ്. നിന്റെ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും, നിന്റെ വിശ്വാസമാകുന്ന പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഈ പാറയിൽ പള്ളിയിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നു. തിരുവിതാംകൂർ പ്രാഥമിക വിദ്യാഭ്യാസ നിയമം നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്തായിരുന്നു കാര്യം? 4-ാം ക്ലാസ് വരെയുള്ള മുഴുവൻ സ്കൂളുകളും നടത്തുന്ന പ്രൈമറി വിദ്യാലയങ്ങൾ ദേശസാൽക്കരിച്ചു. അത് ഗവൺമെൻ്റ് ആയിരുന്നാലും എയ്ഡഡായിരുന്നാലും, എയ്ഡഡാണെങ്കിൽ സർക്കാർ നേരിട്ട് ശമ്പളം കൊടുക്കും. അന്ന് പ്രൈമറി അധ്യാപകന് 7 രൂപയാണ് കേട്ടോ ശമ്പളം. പേ സ്കെയിലൊന്നും വന്നിട്ടില്ല, സാറന്മാർ സമരം ചെയ്യുന്ന രീതിയും അന്നില്ലായിരുന്നു. 7 രൂപയാണ് പ്രൈമറി അധ്യാപകൻ, അത് മതി. കാരണം 16 ചക്രമാണ് ഒരു പറ നെല്ലിൻ്റെ വില, കഞ്ഞി വെച്ച് കുടിക്കാൻ അതൊക്കെ മതി. അത് മുഴുവൻ വിദ്യാലയങ്ങളും ദേശസാൽക്കരിച്ചു. 6 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും തൊട്ടടുത്ത സ്കൂളിൽ, നെയ്ബർഹുഡ് പ്രിൻസിപ്പിൾ, തൊട്ടടുത്ത സ്കൂളിൽ എത്തിച്ചിരിക്കണം. അങ്ങനെ എത്തിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഓരോ സ്കൂളിലും ഹാജർ കമ്മിറ്റി, സ്കൂൾ അറ്റൻഡൻസ് കമ്മിറ്റി ഉണ്ടാക്കണം. ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് കുട്ടികളെല്ലാം പള്ളിക്കൂടത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത്. അങ്ങനെ എത്തിയിട്ടില്ല എങ്കിൽ സ്കൂളിലേക്ക് 6 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടിയെ എത്തിക്കാത്ത രക്ഷിതാവിന് 2 മാസം തടവോ 2000 രൂപ പിഴയോ രണ്ടും കൂടിയോ കൊടുക്കാം. ഈ പ്രായത്തിലുള്ള കുട്ടിയെ വേലയ്ക്ക് വയ്ക്കുകയാണെങ്കിൽ, അന്ന് ജോലി എന്നുള്ള പദം വന്നിട്ടില്ല, വേലക്കാരാണല്ല, വേലക്കാരെന്നാ പറയുക, വേലയ്ക്ക് വയ്ക്കുകയാണ് എങ്കിൽ ആ വേലയ്ക്ക് നിയോഗിക്കുന്ന ആളിന് 2 മാസം തടവോ 2000 രൂപ പിഴയോ കൊടുക്കേണ്ടി വരും. ഇതാണ് നിയമം. ഈ നിയമത്തെ അതിശക്തമായിട്ട് കത്തോലിക്കാ സഭ എതിർത്തു. എന്നാൽ ഒരുപാട് മാനേജ്മെൻറ്റുകൾ, അതായത് വ്യക്തിഗത മാനേജ്മെൻറ്റുകൾ, അന്ന് ജാതി സംഘടനകൾക്ക് സ്കൂളില്ല എന്ന കാര്യം ഓർത്തോണം, വ്യക്തിഗത മാനേജ്മെൻറ്റുകളാണ്. NSS, SNDP ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷേ സ്കൂളുകൾ വന്നിട്ടുള്ളത് ഏതെങ്കിലും വ്യക്തിയുടെയോ മറ്റെങ്കിലും സംഘടനയുടെ പേരിലായിരിക്കും, ഈ അല്ല സാമുദായിക സംഘടനകളുടെ പേരിലല്ല. അവർ ഭൂരിപക്ഷവും, പ്രത്യേകിച്ച് വ്യക്തിഗത മാനേജ്മെൻറ്റുകൾ ഭൂരിപക്ഷവും സറണ്ടർ ചെയ്തു, തങ്ങളുടെ മാനേജ്മെൻറ്റ് സർക്കാരിനെ ഏൽപ്പിച്ചു. അതെങ്ങനെ അറിയാവുന്ന ഒരു സ്കൂള് ഞാൻ പഠിച്ച പ്രത്യേകം ആനാവൂർ ഗവൺമെൻറ് സ്കൂള്. ഞാൻ 1-4 വരെ അവിടെയാണ് പഠിച്ചത്. അത് 1900 ആരംഭത്തിലെങ്ങാണ്ട് അവിടുത്തെ ഒരു വിട്ടിയറ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ ആശാൻ, ആശാൻ എന്ന് വിളിക്കുന്നത് എഴുതു പഠിപ്പിക്കുന്നതുകൊണ്ട് ആശാൻ സ്ഥാപിച്ചതാണ്. അത് പിന്നീട് 1945 അത് സർക്കാരിന് വിട്ടുകൊടുത്തു. മറ്റൊന്ന് നമ്മുടെ പരുത്തിപ്പള്ളി എന്ന് പറയുന്നത്, പരുത്തിപ്പള്ളിയാണെന്ന് എനിക്കറിയില്ല, കാട്ടാക്കട നിന്നും കുറ്റിച്ചിലേക്ക് പോകുന്നൊരു സ്ഥലത്ത് ഞാനൊരു സ്കൂളിൻ്റെ വാർഷികത്തിന് പോയപ്പോഴാണ് അവരും ഇതേ കാര്യം പറഞ്ഞു. അപ്പോൾ പല സ്കൂളുകളും അങ്ങനെ വിട്ടുകൊടുത്തു, പക്ഷേ കത്തോലിക്കാ സഭ എതിർത്തു. ഇത് നിയമം നടപ്പിലാക്കാൻ CP സർവത്ര ശ്രമവും നടത്തി. അതിന് മുമ്പത്തേക്ക് ഒരു കാര്യം ചെയ്തത്, 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിച്ചപ്പോൾ, ഈ സ്റ്റേറ്റ് കോൺഗ്രസ് എന്തോന്ന് കോൺഗ്രസ്, അതുകൊണ്ട് നമുക്കൊരു നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കണം. അദ്ദേഹം നാഷണൽ കോൺഗ്രസിൽപ്പെട്ട രാജഗോപാലാചാര്യയുമായിട്ടും അഖിലേന്ത്യാ നേതാക്കളുമായിട്ടുമൊക്കെ വലിയ ബന്ധമുള്ള ആളാണ്, പരിചയമുള്ള ആളാണ്, അപാരമായ ശേഷിയുള്ള ആളാണ്, അഭിഭാഷകനാണ്, അഡ്വക്കേറ്റ് ജനറലായിരുന്ന ആളാണ് മദ്രാസിൽ. പക്ഷേ അഡ്വക്കേറ്റ് ജനറലായിരുന്നപ്പോഴും ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് സംഘാതം പുലർത്തിയപ്പോഴും തികച്ചും ജനവിരുദ്ധമായിട്ട് പെരുമാറിയിട്ടുള്ള ആളുമാണ്. 1929 മലബാറിലെ കുടിയായ്മയ്ക്ക് വേണ്ടിയിട്ടൊരു നിയമം പാസ്സാക്കി, മലബാർ ടെനൻസി ആക്ട്, 1929 മദ്രാസ് ഗവൺമെൻറ് പാസ്സാക്കിയത്. 1921 മലബാർ കലാപത്തിന് ശേഷമുണ്ടായ KPCCയുടെയും കൂടെ ഇടപെലിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് മലബാർ ടെനൻസി ആക്ട്. അതായത് ജന്മിമാർക്ക് പിന്നെ പ്രതിഫലം കൊടുക്കാതെ ജന്മിമാരുടെ കൈവശത്ത് നിന്നും പാട്ടത്തിനെടുത്ത കൃഷിക്കാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം കൊടുക്കുന്ന നിയമമാണത്. അപ്പോൾ ജന്മിസഭ ആവശ്യപ്പെട്ടത് അവർക്ക് പ്രതിഫലം കിട്ടണം, മാന്യമായ പ്രതിഫലം കിട്ടിയെങ്കിൽ മാത്രമേ ഇവർക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. എന്ന് വെച്ചാൽ വിലയ്ക്ക് കൊടുക്കാമെന്ന് അർത്ഥം. മാന്യമായ പ്രതിഫലം എന്ന് വെച്ചാൽ എന്താ, എൻ്റെ കയ്യിലിരിക്കുന്ന 10 ഏക്കർ അല്ലെങ്കിൽ 10,000 ഏക്കർ ഭൂമിയുണ്ട്, അല്ലെങ്കിൽ 10,000 പറ നിലമുണ്ട്, അത് 10 കർഷക കുടുംബങ്ങൾ കൂടിയാണ് കൈവശം വച്ചിരിക്കുന്നത്, അത് കിട്ടണമെങ്കിൽ നിങ്ങൾ വിലതാണ്, പാരിതോഷികം വേണം എന്നുള്ള മട്ടിലാണ്. അതിനെ അനുകൂലിച്ച് മദ്രാസ് നിയമസഭയിൽ, മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് വാദിച്ച് അഡ്വക്കേറ്റ് ജനറലാണ് സർ CP രാമസ്വാമി അയ്യർ.
അപ്പോൾ അദ്ദേഹത്തിന് മനോഭാവം മനസ്സിലായല്ലോ. 1931 ഈ അദ്ദേഹം തിരുവിതാംകൂറിൽ വരുന്ന ഒരു ബാങ്ക് വെട്ടിപ്പ് കേസ് ബാധിക്കാൻ വേണ്ടി അതിലേക്ക് പോകുന്നില്ല. പുതിയ രാജാവ് അധികാരമേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ് ചിത്ര തിരുനാൾ അധികാരമേൽക്കുന്നത് 1932. അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അഡ്വൈസർ എന്ന നിലയ്ക്ക് അദ്ദേഹം ഇവിടെ എത്തുന്നു. ആ പൊളിറ്റിക്കൽ അഡ്വൈസർ എന്നുള്ള പദവിയിൽ 36 ഒക്ടോബർ വരെ തുടർന്നു. ചിത്ര തിരുനാളിന് വേണ്ട ഉപദേശം കൊടുത്ത് അങ്ങനെ ഒരു പരുവത്തിലാക്കിയത് ഇയാളാണ്. 36 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. ഒക്ടോബറിൽ ഇദ്ദേഹം ദിവാനാകുന്നു. നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നു. അതുവരേക്കും സമര സർക്കാരിനെതിരെ സമരം ചെയ്തു എന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു സംഘടനകൾ യോജിക്കുന്നു. അങ്ങനെ തിരുവിതാംകൂർ സർക്കാരിനെതിരെയുള്ള കലാപത്തെ വഴിതിരിച്ചു വിട്ടു. ആ സമരം അതിൻ്റെ തുടർച്ചയായിട്ടാണ് 38 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വരുന്നത്. സ്റ്റേറ്റ് കോൺഗ്രസ് വരാൻ തന്നെ കാരണം അഖിലേന്ത്യാ കമ്മിറ്റി തീരുമാനിച്ചു നാട്ടുരാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടപെടണ്ട എന്ന തീരുമാനം വന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് കോൺഗ്രസ്. അങ്ങനെ സ്റ്റേറ്റ് കോൺഗ്രസ് വന്നാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമാവില്ലല്ലോ, അതുകൊണ്ട് തിരുവിതാംകൂറിലൊരു നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ആദ്യം മന്നത്ത് പത്മനാഭനെയും മന്നത്ത് പോകാനെ തെന്നിമാറിയതിന് ശേഷം മറ്റു ചില ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുകയും ആ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന പി കെ കേശവൻ, അദ്ദേഹം അവിടുത്തെ എം എൽ സി എന്ന് വെച്ചാൽ അന്ന് ശ്രീചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും ശ്രീമൂലം പ്രജാസഭയെന്നും രണ്ട് മണ്ഡലങ്ങളുള്ള നിയമസഭയാണ് തിരുവിതാംകൂർ. MLC നോമിനേറ്റ് ചെയ്ത് വരുന്നയാളാണ് ആ കേശവൻ. ആ കേശവൻ്റെ ആഭിമുഖ്യത്തിലാണ് അമ്പലപ്പുഴയിലെ സമ്മേളനം വിളിച്ചു ചേർത്തത്. പി കെ സ്മാരക ഗ്രന്ഥശാലയിലാണ് വിളിച്ചു ചേർത്തത്. പി കെ ഗ്രന്ഥശാലയുടെ ആൾക്കാർ, കൈനിക്കര പത്മനാഭനുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ നിർദ്ദേശം മുഴുവൻ വന്നത് കേശവനിലൂടെയാണ്. കേശവൻ്റെ പിന്നിൽ ചരട് പിടിച്ചിരുന്നത് CP ആണ്. എന്താണ് CPയുടെ ലക്ഷ്യം? 43 കേരള ഗ്രന്ഥാലയ സംഘം എന്ന പേരിൽ ദാമോദരൻ സ്ഥാപിച്ച ഈ അഖില കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തിൻ്റെ ഏകീകരണത്തിന് വഴിവെക്കും. കേരളം ഒറ്റ സംസ്ഥാനമാവും. കാരണം അധിക ഭാവിയില്ല. കാരണം 45 യുദ്ധത്തിൻ്റെ ഗതി മാറി. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടൻ ജയിക്കും, പക്ഷേ ഇന്ത്യയിൽ ബ്രിട്ടൻ പരാജയപ്പെടും. യുദ്ധത്തിൽ ബ്രിട്ടനും മുന്നണിയും ജയിച്ചേക്കാം, സഖ്യകക്ഷികൾ ജയിച്ചേക്കാം, പക്ഷേ ഇന്ത്യക്കകത്തത് പരാജയം വരും. അങ്ങനെ പരാജയം വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വന്നാൽ അന്നത്തെ ഇന്ത്യയിൽ 600+ നാട്ടുരാജ്യങ്ങളുണ്ട്. ഈ 600+ നാട്ടുരാജ്യങ്ങളും സ്വതന്ത്രമാകും. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിക്കുമെന്നും രണ്ട് ഡൊമിനിയനുകൾ മുത്രികാ രാജ്യങ്ങൾ ഉണ്ടാക്കുമെന്നും ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ടെണ്ണം. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടും പിന്നീട് ബ്രിട്ടീഷ് സർക്കാരുമായിട്ടും ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ആ ഉടമ്പടികളെല്ലാം റദ്ദാകും. അവർ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു പോകും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്റ്റാറ്റസ് കോ ആൻ്റെ, പൂർവ്വസ്ഥിതിയിലേക്ക് പോകും. എന്നുവെച്ചാൽ സർവതന്ത്ര സ്വതന്ത്ര സോവറിൻ സ്റ്റേറ്റ് ആകും. ഈ രാജാക്കന്മാർ ഒപ്പിട്ടിട്ടുള്ള എല്ലാ കരാറുകളും റദ്ദാകും. അങ്ങനെ റദ്ദാകേണ്ടിയിരുന്ന ഒരു കരാറാണ് മുല്ലപ്പെരിയാറിൻ്റേത്. നമ്മൾ റദ്ദാക്കിയിട്ട് കണക്കാക്കിയിട്ടില്ല. പിന്നെ 77 അത് നമ്മൾ ഭേദഗതി ചെയ്ത് അംഗീകരിച്ചു കൊടുത്തതാണ്. ഇപ്പം മുല്ലപ്പെരിയാറിലെ തർക്കം നിൽക്കുന്ന കാര്യം അത് അംഗീകരിച്ചു. 47 അത് പോയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരും എന്നുള്ളത് CP അറിയാം. കാരണം CP നിയമജ്ഞനാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചാണ് വരാൻ പോകുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനും വരുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയാമായിരുന്ന CP തിരുവിതാംകൂറും കൊച്ചിയും മലബാറിനോട് ചേരുകയും കേരള സംസ്ഥാനം ഉണ്ടാവുകയും ചെയ്യുന്ന കാര്യം അംഗീകരിക്കാൻ തയ്യാറല്ല. അയാൾക്ക് സ്വതന്ത്ര തിരുവിതാംകൂർ വേണം. അപ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹം അല്ല, ഒരു ഐക്യ കേരളം എന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹത്തെ സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന വാദം വെച്ച് ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ ലൈബ്രറി കൗൺസിൽ. പാര നമ്മൾ എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കണം. പാര വരുന്ന രീതിയെ ഈ ഐക്യ കേരളത്തിന് വേണ്ടി സമരം ചെയ്തതും വെടിയൊപ്പുണ്ടായതും രക്തസാക്ഷികളുണ്ടായതും നമുക്കറിയാം. 56 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് 54 കുഴുത്തറ വെടിവെപ്പ് നടന്നിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഒന്ന്, കാരണം ഇയാൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരെണ്ണമാണ് കന്യാകുമാരി ജില്ലയിലെ ഈ തിരുവിതാംകൂർ പിന്നെ തമിഴ് സ്റ്റേറ്റ് കോൺഗ്രസ്. തിരുവിതാംകൂർ തമിഴ് സ്റ്റേറ്റ് കോൺഗ്രസ് എന്തിനു വേണ്ടിയാണ്? തിരുവിതാംകൂർ സ്വതന്ത്ര സംസ്ഥാനമായി നിൽക്കണം. ഇയാൾ അവരടുത്ത് പറഞ്ഞു കൊടുത്തു,
തിരുവിതാംകൂർ സ്വതന്ത്ര സംസ്ഥാനമായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമിഴർക്കും ഇതിനകത്ത് നീക്കാം. ഭാഷാടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് പോലെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പുനഃസംഘടിപ്പിച്ച് നിങ്ങൾ തമിഴ് ഭൂരിപക്ഷമുള്ള കുറേ പ്രദേശങ്ങൾ കേരളത്തിൽ തിരുവിതാംകൂറിൽ നിൽക്കാൻ നോക്കില്ല, നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടില്ല, നിങ്ങൾക്ക് ക്ഷേമമുള്ളത് പൊന്നു മഹാരാജാവ് ഭരിക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവന്മാരെ ഏഷണി വെച്ച് പൊരുത്തി ഇളക്കി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിന് പാരയായിട്ടാണ് തിരുവിതാംകൂർ തമിഴ് സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ടാക്കിയത്. ആ തമിഴ് സ്റ്റേറ്റ് കോൺഗ്രസും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും കൂടി ഏറ്റുമുട്ടിയത് കൊണ്ടാണ് കുഴിത്തറയിലും നാഗർകോവിലും വെടിവുണ്ടാക്കിയത്, അവിടെ നായന്മാരെയും നാടാന്മാരെയും തമ്മിലടിപ്പിച്ച് തലകീറിച്ച് കൊന്നത്. ആ ചരിത്രമൊക്കെ നമ്മൾ നിങ്ങൾ തിരുവിതാംകൂറിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറഞ്ഞാൽ കെ ദാമോദരനും സി നാരായണപിള്ളയും കൂടി എഴുതിയ പുസ്തകം വായിക്കണം. അതാണ് ഈ കെ ദാമോദരൻ്റെ പ്രസക്തി എവിടെയാണ്? തിരുവിതാംകൂറിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറഞ്ഞ് സി നാരായണപിള്ളയും കെ ദാമോദരനും കൂടി എഴുതിയൊരു പുസ്തകം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ വരുന്നതിന് മുമ്പേ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം ഇന്നും കമ്പോളത്തിലുള്ളതാണ്. ഗ്രന്ഥശാല പ്രവർത്തകർ ഗ്രന്ഥശാല പ്രവർത്തനം നടത്തുന്നത് വായിച്ചും കൂടി കൊണ്ടായിരിക്കണം. അതുകൊണ്ട് ആ പുസ്തകം വായിക്കണം. വായിച്ചെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവൂ. ഒരു കാര്യം കൂടെ, അക്കൂട്ടത്തിൽ വായിക്കേണ്ട മറ്റൊരു പുസ്തകമുണ്ട്. ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം നിലവിൽ വന്നു, പിന്നെ നിയമപരമായ തർക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കേരള ഗ്രന്ഥശാലാ സംഘം നിലവിൽ വന്നതിന് ശേഷം 1961 ഗ്രന്ഥശാലയ്ക്ക് ആവശ്യമായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചൊരു സഹകരണ സംഘമുണ്ട്, ഗ്രന്ഥശാലാ സഹകരണ സംഘം. ആ സംഘം സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആരാ? കെ ദാമോദരൻ, ജോസഫ് പുണ്ടശ്ശേരി, അതേപോലെ തായാട്ട് ശങ്കരൻ, വി ടി ഭാസ്കര പണിക്കർ, പി ഗോവിന്ദപിള്ള, എല്ലാം മണ്ടന്മാർ കേരളത്തിലെ. ഈ മണ്ടന്മാരൂടി ഉണ്ടാക്കി വെച്ച പ്രസ്ഥാനമാണ് കേരളത്തിലെ ഗ്രന്ഥശാലാ സംഘം. അപ്പം തലയ്ക്ക് വെളിവുള്ളവരുടെയും തലയെടുപ്പുള്ളവരുടെയും ബൗദ്ധിക നിലവാരത്തിൽ ഉന്നതി നിൽക്കുന്നവരും കൂടി സംഘടിപ്പിച്ചു വെച്ച ഒരു പ്രസ്ഥാനം, അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ഗ്രന്ഥശാലാ പ്രസ്ഥാനം. ആ ഗ്രന്ഥശാലാ സഹകരണ സംഘം രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത്, കാരണം അന്ന് പബ്ലിഷേഴ്സിൻ്റെ എണ്ണം കുറവാണ്. പ്രഭാത് അന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ്. അങ്ങനെയുള്ള ചില സംഘങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സാഹിത്യപ്ര അങ്ങനെ സംഘങ്ങൾ മാത്രം പോരാ, മലയാളത്തിൽ എണ്ണപ്പെട്ട പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഗ്രന്ഥശാല സഹകരണ സംഘം ഉണ്ടാകുകയും സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് അത് രജിസ്റ്റർ ചെയ്യുകയും അതിപ്പോഴും പ്രവർത്തിച്ചു വരുന്നു. ഞാനതിൻ്റെ പ്രസിഡൻ്റാണ്. ഇതായിരിക്കുന്ന മധുസൂദൻ നായർ അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറുമാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. 6 പുസ്തകങ്ങൾ 7 പുസ്തകങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിച്ചു. അതിൽ 7-ാമത്തെ പുസ്തകം നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണമെന്ന് ഞാൻ, മറ്റു പുസ്തകം വായിക്കേണ്ട എന്ന് അതിന് അർത്ഥമില്ല. 7-ാമത്തെ പുസ്തകം ഊരാളുങ്കൽ സഹകരണ സംഘത്തെക്കുറിച്ചാണ്. സഹകരണ സംഘത്തെക്കുറിച്ച് ആക്ഷേപമാണല്ലോ. ഇപ്പോൾ എല്ലാം വെട്ടിപ്പിൻ്റെ കേന്ദ്രമാണ്. കേന്ദ്രം എങ്ങനെ ഇത് ഇടപെട്ടുകൊണ്ടിരിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഊരാളുങ്കൽ സഹകരണ സംഘം, ലോകത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ സ്ഥാപനം, ഏഷ്യയിലെ ഏറ്റവും വലിയ 1-ാമത്തെ സ്ഥാപനം, 1924 സ്ഥാപിതം, 25 സ്ഥാപിതമായത്. സ്ഥാപിച്ചത് ആരാണ്? ദാമോദരൻ്റെയൊക്കെ കൂടെ നടന്ന് പ്രവർത്തിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാരനായില്ലെങ്കിലും സഹകരണ സംഘത്തിൻ്റെ ആളായിട്ട് നടന്ന സ്വാമി വാക്പടാനന്ദൻ. സ്വാമി എന്ന് വിളിക്കുന്നത് ശരിയല്ല, വാക്പടാനന്ദൻ. എങ്ങനെ തൊഴിലാളികളുടെ സഹകരണ സംഘം ഉണ്ടാക്കി അവരുടെ പട്ടിണി അകറ്റാം? നവോത്ഥാനത്തിൻ്റെ ട്രേഡ് യൂണിയൻ മുഖമാണത്. എന്താ കാര്യം? വാക്പടാനന്ദ പോലുള്ള ആൾക്കാരെ അതിതീവ്രമായി ശക്തമായ ഭാഷയിൽ, അതിതീവ്രവും ശക്തവുമായ ഭാഷയിൽ ജാതിക്കെതിരെ പ്രസംഗിച്ച് നടന്നു. അദ്ദേഹത്തിൻ്റെ നല്ല വാക്ധോരണിയാണ്. ആ വാക്ധോരണി കേട്ട് പാവപ്പെട്ട തൊഴിലാളികൾ വന്നിരുന്നു, അക്ഷരം തുറഞ്ഞുകൂടാ, പക്ഷേ കാര്യം മനസ്സിലാവും. ആ കാര്യം മനസ്സിലായതുകൊണ്ട് ആൾക്കാർ കൂടെ വന്നു. അങ്ങനെ ഇദ്ദേഹം വാക്പടാനന്ദൻ്റെ പ്രസംഗം ജാതി മേധാവിത്വത്തിനും സവർണ മേധാവിത്വത്തിനും ഒരു പരിധിവരെ ജന്മിത്തത്തിനും മുതലാളിത്തത്തിനും എതിരായി തിരിഞ്ഞപ്പോൾ അവരൊക്കെ വാക്പടാനന്ദനെതിരായിട്ട് തിരിയുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയ ആൾക്കാർക്ക് ജോലി നിഷേധിക്കുകയും ചെയ്തു. ജന്മിമാർ പാടത്ത് പണി കൊടുക്കൂല, തൊഴിലാളികൾക്ക് ഫാക്ടറി വെച്ചാൽ ഇന്നത്തെ പോലെ വലിയ ഫാക്ടറി അതല്ല, ചെറിയ തോതിലുള്ള ഫാക്ടറികൾ അവിടെ പണി കൊടുക്കൂല, അവർ പട്ടിണിയായി. അങ്ങനെ പട്ടിണിയായപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് 1917-18 കാലത്ത് ഊരാളുങ്കൽ നാണയ സംഘം. നാണയം പണം കളക്ട് ചെയ്തിട്ട് ഇവർ പരസ്പരം ഒരു നമ്മുടെ തൊഴിൽ സഹായ സംഘം എന്നൊക്കെ, പുരുഷ സഹായ സംഘം, സ്ത്രീ സഹായ സംഘം എന്നൊക്കെ നമ്മളിപ്പോഴും പറയും പോലെ പരസ്പരം സഹായിച്ച് കുടുംബത്തെ പോറ്റി. ആ കുടുംബത്തെ പോറ്റി വന്നതാണ് പിന്നീട് ഊരാളുങ്കൽ തൊഴിൽ സഹായ സംഘമായി മാറി. ഊരാളുങ്കൽ നാണയ സംഘം തൊഴിൽ സഹായ സംഘമായി മാറി ചെറിയ തോതിലുള്ള പണി ഏറ്റെടുത്ത് തുടങ്ങി, പണികൾ തൃപ്തികരമായിട്ട് ചെയ്ത് ഇപ്പോൾ കോടികളുടെ ആസ്തി, 1,000,000 കുടുംബങ്ങൾ ഇപ്പോൾ അതിനെ കൊണ്ട് ജീവിക്കുന്നു. റിട്ടയർമെൻ്റ് ഇല്ല.
തൊഴിലാളിക്ക് മാത്രമേ ഡയറക്ടർ ബോർഡിൽ അംഗമാകാൻ പറ്റൂ. കാര്യം ഞാൻ പറഞ്ഞിട്ട് രഹസ്യം പിടി കിട്ടിയല്ലോ. പണിയെടുക്കുന്നവന് മാത്രമേ ഡയറക്ടർ ബോർഡ് ആവാൻ പറ്റൂ. അതാണ് ഇപ്പോഴും നിയമം. റിട്ടയർമെൻ്റ് ഇല്ല, ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റാനുകൂല്യങ്ങൾ കിട്ടും. നമ്മുടെ ഏറ്റവും വലിയ ഇപ്പോൾ വിശ്വസനീയമായ കേരളത്തിൽ വിശ്വസനീയമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ഊരാളുങ്കൽ കഥകളും കാര്യങ്ങളും എന്ന പേരിൽ ഈ ഞങ്ങളുടെ സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച പുസ്തകം ഇപ്പോൾ കമ്പോളത്തിലുണ്ട്. നിങ്ങളാരും അറിഞ്ഞിട്ടില്ല, രഹസ്യമായിട്ടല്ല ഞങ്ങൾ വച്ചേക്കുന്നതെങ്കിൽ നിങ്ങളത് രഹസ്യമായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് അറിഞ്ഞിട്ടില്ല. അത് വാങ്ങണം, വായിക്കണം. ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെയും പ്രശ്നമാണ് ഇത്. കേരളത്തിൻ്റെ നവോത്ഥാന മുഖമാണ്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് ഒരു തൊഴിലാളി വർഗ മുഖമുണ്ട് എങ്കിൽ അത് വാക്പ്രാണെന്ന് സ്ഥാപിച്ച ഈ സംഘടനയാണ്. അപ്പോൾ നവോത്ഥാനത്തിന് നമ്മൾ എന്ന് പറയും പോലെ ജാതി മത നേതാക്കന്മാരുടെ പേര് വാഴ്ത്തലല്ല, പ്രവർത്തനമാണ് നല്ലത് എങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലൊരു ഗ്രന്ഥശാല സഹകരണ സംഘം ഉണ്ടാക്കി പുസ്തകം പ്രസാദിപ്പിക്കണം, പ്രകാശിപ്പിക്കണം, പ്രസിദ്ധീകരിക്കണം എന്നുള്ളതും ദാമോദരൻ്റെ ആശയമാണ്. ഞാൻ ആനുഷികമായിട്ട് പറഞ്ഞു പോയതാണ്.